സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തുനാഥൻ എങ്ങനെ സകല ദൈവിക പദ്ധതികളും വചനങ്ങളും പൂർത്തീകരിക്കുന്നുവെന്ന് ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒറ്റനോട്ടത്തിൽ യഹൂദ സമ്പ്രദായങ്ങൾക്കനുസരിച്ചുള്ള ഒരു വിവരണമായി അത് തോന്നാം. യഹൂദ ചരിത്രത്തിന്റെ എല്ലാം ക്ലൈമാക്സ് യേശുനാഥനിൽ വന്നു നിൽക്കുന്നുവെന്ന് തെളിയിക്കും വിധം. എന്നാൽ മത്തായി യഹൂദ വാദഗതികൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സുവിശേഷകനല്ല, മറിച്ച് യഹൂദരുടെ സങ്കുചിതമായ ചിന്താഗതികളെ ദൈവിക പദ്ധതിയുടെ അനന്തവിഹായസിലേക്ക് കണ്ണുയർത്തി നോക്കാൻ ക്ഷണിക്കുന്ന ഒന്നാണ്. എന്ന തിരുവെഴുത്ത് പൂർത്തിയാക്കേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. ദിസ് വാസ് ടു ഫുൾഫിൽ എന്ന ഒരു വാക്യം മത്തായി സുവിശേഷത്തിൽ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ്. പ്രവാചക വചനങ്ങളുടെയും പഴയ നിയമത്തിന്റെയും പൂർത്തീകരണം ക്രിസ്തുവാണെന്ന് പഠിപ്പിക്കാൻ തന്നെ ഇന്നലെ നാം അത് കാണുകയായിരുന്നല്ലോ. താൻ നിയമം അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് വന്നതെന്ന് ക്രിസ്തുനാഥൻ തന്നെ പറയുന്നുമുണ്ട്, മത്തായി 5:17. ഇന്ന് വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാൾ നാം കൊണ്ടാടുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ യൗസേപിതാവ് എന്ന വ്യക്തി വളരെയധികം പ്രാധാന്യം കൈവരിക്കുകയാണ്. യൗസേപിതാവ് നീതിമാനായിരുന്നു, ഡിക്കായോസ് എന്ന് മത്തായി ആദ്യമേ വിവരിക്കുന്നുണ്ട്. മത്തായി 1 യഹൂദ ആചാരങ്ങളും നിയമങ്ങളും കടുകിട വ്യത്യാസമില്ലാതെ പാലിച്ചാൽ നീതിമാനെന്ന് വിളിക്കപ്പെടും. പക്ഷേ ആ നീതിയല്ല ഈ സുവിശേഷം വിവരിക്കുന്ന നീതി. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ആ നീതിയെ അതിലംഘിക്കുന്ന നീതിയാണിത്. മത്തായി 5:20. യൗസേപിതാവ് നീതിമാനാകുന്നത് അവൻ ആചാരപരമായ നീതിയെ അതിലംഘിക്കുന്ന കാരുണ്യം പ്രകടിപ്പിച്ചതുകൊണ്ടാണ്. മറിയത്തെ അപമാനത്തിനും വധശിക്ഷയ്ക്കും വിട്ടുകൊടുക്കാതെ ഈശോയെ തന്റെ പുത്രനായി സ്വീകരിക്കുന്നത് വഴി ഈ കാരുണ്യപ്രവൃത്തികൾ തന്റെ സ്വപ്നങ്ങളെയും ജീവിതക്രമത്തെയും തകിടം മറിക്കുമ്പോൾ പോലും യൗസേപിതാവ് ചെയ്യുകയാണ്. കാരണം അത് ദൈവഹിതമാണെന്ന് അവൻ തിരിച്ചറിയുന്നു. ദാവീദിനോട് ദൈവം ചെയ്ത ശബ്ദം ഇന്ന് 2 Samuel 7 നാം വായിക്കും. ഇന്ന് യൗസേപിതാവിനെ ദാവീദിന്റെ പുത്ര എന്ന ദൈവദൂതൻ വിളിക്കുമ്പോൾ ഇതിന്റെ അർത്ഥത്തിന് മിഴിവ് കൈവരികയാണ്. പരിപൂർണമായ അർത്ഥത്തിൽ ക്രിസ്തുവാണല്ലോ ദാവീദ് പുത്രൻ. യൗസേപിതാവ് അങ്ങനെയെങ്കിൽ അതിന് തൊട്ടുമുന്നേ പെനൾട്ടിമേറ്റ് വരുന്ന ഒരു പൂർത്തീകരണമാണ്. ക്രിസ്തുവിലേക്ക് തുറക്കുന്ന ഒരു വാതായനമായി യൗസേപിതാവ് മാറുകയാണ്. യൗസേപിതാവ് ക്രിസ്തുനാഥന്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്നു, പ്യൂട്ടേറ്റീവ് ഫാദർ എന്ന് നാം ചിലപ്പോൾ പറയാറുണ്ട്. നിയമപരമായും സാമൂഹികമായും യൗസേപിതാവ് ക്രിസ്തുനാഥന്റെ പിതാവായി കരുതപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ. എന്നാൽ നിയമപരമായി മാത്രമല്ല, സ്നേഹത്താലും അവൻ യേശുനാഥന്റെ പിതാവ് തന്നെയാണ്. ബൈ ലോ ആൻഡ് ബൈ ലവ് സ്വന്തമാക്കാതെ സ്വീകരിക്കുന്നതാണ് സ്നേഹം, പിടിച്ചു വയ്ക്കാതെ പകുത്തു നൽകുന്നതുമാണ് സ്നേഹം. ഈ അർത്ഥത്തിൽ യൗസേപിതാവ് ഏറ്റവും സ്നേഹവാനായ പിതാവ് തന്നെയാണ്. തന്റെ ജീവിതം മാറിമറിയുമ്പോഴും അവൻ ദൈവകരുണയുടെയും കൃപയുടെയും ചാലകമായി മാറുന്നു. അവൻ നിശബ്ദതയിൽ ആലോചിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്ന്, സ്വകാര്യമായി. ലാത്രോസ് മത്തായി 1:19. മത്തായി 2:7 ഹെറോദേസ് ഇതുപോലെ തന്നെ സ്വകാര്യമായി ആലോചിച്ചിരുന്നു ഈശോയെ കൊല്ലാൻ. നമ്മുടെ സ്വകാര്യതകളിൽ എന്ത് വേണമെങ്കിലും നമുക്ക് വിളയിക്കാം, വരമോ വിഷമോ ജീവനോ മരണമോ. യോഹന്നാൻ 11:28 മർത്ത ചെന്ന് മറിയത്തോട് സ്വകാര്യമായി പറയുന്നുണ്ട്, ലാത്രോസ് ഗുരു നിന്നെ വിളിക്കുന്നുവെന്ന്. സ്വകാര്യതകളിൽ ദൈവസ്വരം മുഴങ്ങുകയാണ് നാം കേൾക്കുന്നുണ്ടെങ്കിൽ. സങ്കീർത്തനം 42:7 പറയും പോലെ, ആഴം ആഴത്തെ വിളിക്കുന്നത് പോലെ. നമ്മുടെ പാപങ്ങളുടെ ആഴത്തെ നാം കഴിഞ്ഞ ദിവസം കാണുകയായിരുന്നല്ലോ. ആ വീഴ്ചയിൽ കിടന്നുകൊണ്ട് നാം ദൈവത്തിൻ്റെ ആഴങ്ങൾക്ക് വേണ്ടി വിളിച്ചപേക്ഷിക്കുകയാണ്. മാത്രമല്ല, ദൈവത്തിന് മാത്രമേ നമ്മുടെ ആഴങ്ങളെ തിരിച്ചറിയാനാകൂ. അതുകൊണ്ട് തന്നെയാണ് അവൻ ആഴത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അവൻ തൻ്റെ അനന്തമായ ജ്ഞാനവും കാരുണ്യവും അങ്ങനെ പകർന്നു നൽകുകയാണ്. ആഴം ആഴത്തിൽ പുണരുമ്പോൾ സ്വകാര്യമായി. യോനായുടെ ജീവിത പരിവർത്തനത്തിൻ്റെ ആദ്യ 7 ഇങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നായിരുന്നു. യോന 2:3 ഇന്നലെ നാം എഫേസ്യർ 3:10 കണ്ടതുപോലെ ദൈവത്തിൻ്റെ ഈ ജ്ഞാനം ബഹുമുഖ വർണ്ണങ്ങളാണ്. മാത്രമല്ല, അത് ആഴത്തിലും പരപ്പിലും നിറയുന്ന ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യവുമാണ്. എഫേസ്യർ 3:18-19 യേശുവിന് പേരിടുവാൻ യൗസേപിതാവാണ് ദൈവത്താൽ നിയുക്തനാകുന്നത്. ഇവൻ തൻ്റെ പുത്രനാണ് എന്നൊരു പിതാവ് പ്രഖ്യാപിക്കുന്ന മുഹൂർത്തമാണിത്. ക്രിസ്തുനാഥൻ്റെ അബ്ബായാണ് യൗസേപിതാവ്, ദൈവപിതാവിനെ ചൊല്ലിക്കൊടുത്ത അബ്ബ. ദൈവം തന്നെയായ അബ്ബായുടെ ഏറ്റവും അടുത്ത വെട്ടം പോലെ യൗസേപിതാവ് മാറുന്നു. ഇന്ന് അബ്രഹാമത്തെ ധ്യാനിക്കുമ്പോൾ റോമർ 8 പറയുന്നുണ്ട്, അബ്രഹാമത്തിൻ്റെ നീതി വിശ്വാസത്തിൽ നിന്നും കൃപയാലും വന്നതാണ് എന്ന്.
അത് ദൈവദാനമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ. സങ്കീർത്തനം 89 ഇന്ന് ദാവീദിനെ ധ്യാനിക്കുമ്പോൾ പാടുന്നുണ്ട്, ദൈവത്തിൻ്റെ ഉടമ്പടിയും സിംഹാസനവും കാരുണ്യവും എന്നേക്കും നിലനിൽക്കുന്നുവെന്ന്. ദാവീദ് പുത്രനിലൂടെ ദൈവത്തിൻ്റെ ഉടമ്പടിയും ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ കരുണയിലാണ് പരിപൂർണത നേടുന്നത്. യൗസ്യപിതാവ് പഠിച്ചതും നമ്മെ പഠിപ്പിക്കുന്നതുമായ ഒരു സുന്ദരമായ സത്യം ഇതുതന്നെയാണ്. ഇന്നലെ പൂർവ്വപിതാവായ യൗസ്യപ്പിനെ നാം കണ്ടു. സ്വപ്നക്കാരനായിരുന്നു ആ യൗസ്യപ്പ്. ഇന്ന് യൗസ്യപിതാവും സ്വപ്നക്കാരനാണ്. യൗസ്യപിതാവ് നിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ ഉയർപ്പിനെ സൂചിപ്പിക്കുന്നൊരു പദമാണത്. അവൻ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചുവെന്ന് തിരുവചനം പറയുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ഇരുളുകളിൽ, വിള്ളലുകളിൽ, വിശപ്പുകളിൽ നാം അന്ന് പണ്ട് ഫറവോ പറഞ്ഞ ആ സ്വരം കേൾക്കണം, ജോസഫിൻ്റെ അടുത്തേക്ക് പോകുക എന്ന്. 40:41-55 പൂർവ്വ ജോസഫിനെ കുറിച്ച് പറഞ്ഞ അക്കാര്യം ഇന്ന് യൗസഫിനെ കുറിച്ചും ഭംഗിയായി തന്നെ പറയാം. ജോസഫിൻ്റെ അടുത്തേക്ക് പോകുക, അവൻ നല്ലൊരു വഴി കാണിച്ചു തരും ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ.